ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന കൂത്താട്ടുകുളത്ത് കടകമ്പോളങ്ങൾ എല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. മെഡിക്കൽ ഷോപ്പും പെട്രോൾ പമ്പും ബാങ്കും ഒഴികെ എല്ലാ കടകളും അടഞ്ഞു തന്നെ കിടക്കുന്നു. പോലീസ് ചെക്കിംഗ് ഊർജിതമാക്കി. 5 ചെക്കിംഗ് സ്റ്റേഷനുകളാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇട റോഡുകളെല്ലാം പോലീസ് അടച്ചിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ എസ് എ ശാന്തി. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം അധികമായ സാഹചര്യത്തിൽ സംസ്ഥാനതലമായി, അതായത് കോവിഡ് വ്യാപനം കൂടുതൽ തീവ്രമായിട്ട് കോവിഡ് വ്യാപനമുള്ള സ്ഥലങ്ങൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആശങ്കകൾ എന്തൊക്കെയാണ്, എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പത്രങ്ങളിലും മീഡിയസിലും നമ്മൾ കാണുന്ന അതേ സംഭവം തന്നെ, അവർ എന്തൊക്കെ സർക്കാർ നിലവിലെ ലോക്ക്ഡൗണിനെക്കാട്ടിലും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ളത് കാര്യങ്ങളാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്നലെ ഒരു മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടകൾ തുറക്കേണ്ടതിനെക്കുറിച്ചും അവശ്യ സർവീസ് എമർജൻസി കേസുകൾ ഹോസ്പിറ്റൽ പോലെയുള്ള അതുപോലെയുള്ള എമർജൻസി കേസുകൾ മാത്രം നിർത്തിക്കൊണ്ട് ആളുകൾക്കും നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ആളുകൾ പോകുന്നതിനൊക്കെ താമസം വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കർശന മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സപ്പോസ് ഹോസ്പിറ്റൽ കേസുകൾ ഒഴികെ ബാക്കിയെല്ലാം കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ഇടുക്കി ജില്ലയുടെ എറണാകുളം റൂറൽ എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ല കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ പങ്കിടുന്ന സ്ഥലങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. ആ ബോർഡർ സീലിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ ബോർഡർ സീലിംഗ് ചെയ്തുകൊണ്ട് തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നമ്മൾ കർശനമായി നടപ്പാക്കിയിരിക്കുകയാണ്. ഇതിനോട് എല്ലാ ജനങ്ങളും സഹകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മഹാമാരിയെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും സേവനവും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.